നമ്മുടെ നാട്ടിലുള്ള ചില മതങ്ങളിൽ അനുവർത്തിക്കുന്ന മത നിയമപ്രകാരം ഒരു പെൺകുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് അതിന്റെ അമ്മയല്ല. അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസ്? പറയണം. ഒരു കുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ അമ്മയല്ല എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? മിണ്ടാതിരിക്കരുത് ശ്രീജിണ്ടോ. കോൺഗ്രസ് പറഞ്ഞിട്ടില്ലല്ലോ എവിടെയെങ്കിലും. ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത്? ഹിന്ദുക്കളുടെ ഇടയിൽ മൈനറിന്റെ വിവാഹം ഉണ്ട് എങ്കിൽ എതിർക്കപ്പെടേണ്ടതാണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അക്കൗണ്ട് ഉണ്ട്, ടാക്സ് എക്സംഷൻ ഉണ്ട്, എതിർക്കപ്പെടേണ്ടതാണ്. ചില ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, സ്വത്തവകാശത്തിൽ ഉൾപ്പെടെ എതിർക്കപ്പെടേണ്ടതാണ്, ചെയ്യണം. അപ്പൊ താങ്കൾ ഒരു ഭാഗത്ത് ഇത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നും മറുഭാഗത്ത് ഇത് ഹിന്ദുക്കൾക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിയമം വരുമ്പോൾ എങ്ങനെ വരും? മുസ്ലിങ്ങൾക്കെല്ലാം യൂണിഫോം ആയിട്ട് വരും, ഹിന്ദുക്കൾ ഇങ്ങനെ ഡിവേഴ്സ് ആയിട്ട് തുടരട്ടെ? അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ഇത് യൂണിഫോം മുസ്ലിം കോഡല്ലല്ലോ, ഇത് യൂണിഫോം സിവിൽ കോഡല്ലേ. അപ്പൊ താങ്കൾ തന്നെ ഇപ്പൊ പറയുന്നു മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ഇത് അവർക്ക് മാത്രമല്ല, ഇത് ഹിന്ദുക്കൾക്ക് ഉൾപ്പെടെ എല്ലാ ആൾക്കാർക്കും ഉണ്ട് എന്ന്. കോൺഗ്രസിന് ഒരു അഭിപ്രായമുണ്ടോ? നമ്മുടെ നാട്ടിൽ മൈനറായിട്ടുള്ള കുട്ടികളുടെ വിവാഹം നടക്കട്ടെ, പെൺകുട്ടികളുടെ വിശിഷ്യ അങ്ങനെ മൈനറായിട്ടുള്ള ആൾക്കാരുടെ വിവാഹം നടക്കട്ടെ എന്നൊരു അസംഷൻ ഉണ്ടോ? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നു എന്ന് കരുതിക്കൊള്ളൂ, ആ പെൺകുട്ടിയുടെ സമ്മതവും ഉണ്ടെന്നും കരുതിക്കൊള്ളൂ, അത് തീരുമാനമെടുക്കാൻ പറ്റുന്ന പ്രായമല്ല എങ്കിൽ പോലും, ഏത് മതവിഭാഗത്തിലാണെങ്കിലും പെൺകുട്ടിയുടെ സമ്മതമുണ്ടെന്ന് ആ പെൺകുട്ടി പരസ്യമായിട്ട് പറഞ്ഞാലും കേസാവില്ലേ? പോക്സോ കേസാവില്ലേ? നേരെ മറിച്ച് ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, നിയമപ്രകാരം മത നിയമപ്രകാരം അറ്റൈനിങ് പ്യുബർട്ടി ആണ് മാരിയബിൾ ഏജ് എന്ന് ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ആണ്, പോക്സോയുടെ പരിധിയിൽ വരില്ല? ഡിസ്ക്രിമിനേറ്ററി ആണോ അല്ലയോ? ഞാൻ പറയുന്നത് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിക്ക് അവകാശമില്ല എന്ന് കോൺഗ്രസിന് ഒരു അഭിപ്രായമുണ്ടോ? സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് ആൺമക്കൾക്ക് തുല്യമായിട്ടുള്ള അവകാശം പെൺമക്കൾക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഇനി ആൺമക്കൾ ഇല്ല എങ്കിൽ പെൺമക്കൾ മാത്രമേ ഉള്ളൂവെങ്കിൽ, നമുക്ക് ഷുക്കൂർ വക്കീലിന്റെ കേസ് അറിയാം, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, അങ്ങനെയുള്ള കേസുകളിൽ സ്വത്തിന്റെ അവകാശത്തിൽ ആ സ്വത്ത് ആരുടേതാണോ അയാളുടെ സഹോദരന്മാർക്കും എല്ലാം വീതം വെച്ചതിന് ശേഷമുള്ള ഒരു ഭാഗം മാത്രമാണ് പെൺകുട്ടിക്ക് കിട്ടേണ്ടത് എന്നുള്ള ഒരു അവകാശമുണ്ടോ? മുത്തലാക്ക് നിരോധിച്ചു, പക്ഷെ പല രീതികളിൽ അത് ഇന്നും ആവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മുടെ നാട്ടിലുള്ള ലീഗൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നടപ്പാക്കേണ്ടതാണോ നിരോധിക്കപ്പെടേണ്ടതാണോ? ഇങ്ങനെ എത്ര കാര്യങ്ങൾ. മൈനറായിട്ടുള്ള കുട്ടികളുടെ വിവാഹത്തിന് കോൺഗ്രസ് അനുകൂലിക്കുന്നു എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്നതിനപ്പുറത്ത് അതിൽ താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വിവാഹത്തെ കോൺഗ്രസ് ഒരിക്കലും അനുകൂലിക്കുന്നു. ഞാൻ പറയട്ടെ പൂർത്തിയാക്കട്ടെ. ഞാൻ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ, പ്രാകൃതമായിട്ടുള്ള മത നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിലംഘിക്കേണ്ടതാണെങ്കിൽ അതിനെ അതിലംഘിക്കുക തന്നെ വേണം, അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. പക്ഷേ യൂണിഫോം സിവിൽ കോഡ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, യൂണിഫോം സിവിൽ കോഡ് അതാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഡ്രാഫ്റ്റ് എവിടെ? താങ്കൾ പറയുന്നു യൂണിഫോം സിവിൽ കോഡിന്റെ കരട് പോലും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് അതിനെപ്പറ്റി ആ രീതിയിലുള്ള അഭിപ്രായമില്ലാത്തത്, കരട് കണ്ടിട്ട് നമുക്ക് പറയാമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നു, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ് NRC ഇവിടെ നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെല്ലാം പ്രക്ഷോഭം നടത്തിയിരിക്കുന്ന പാർട്ടികളിൽ ഒന്ന് കോൺഗ്രസ് ആണ്. അതിന്റെ കരട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇന്നേ വരെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും BJP നേതാക്കന്മാരൊക്കെ ഇതിനെ കുറിച്ച് പ്രചരണം നടത്തിയില്ലേ? എങ്കിൽ ഇപ്പൊ UCCയെ പറ്റി പറയുന്നുണ്ട്, പുഷ്കർ ധാമിയുടെ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ഡ്രാഫ്റ്റ് ഉണ്ടോ? പുഷ്കർ ധാമിയുടെ പിന്നെ ഇവിടുന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ എങ്ങനെയാണ്? അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി അല്ലല്ല താങ്കൾ പറഞ്ഞ പോയിന്റിൽ തന്നെ പിടിക്കാം. ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ചില ഏരിയാസ് അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഗാർഡിയൻഷിപ്പ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലുള്ള ചില മതങ്ങളിൽ അനുവർത്തിക്കുന്ന മത നിയമപ്രകാരം ഒരു പെൺകുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് അതിന്റെ അമ്മയല്ല. അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസ്? പറയണം. ഒരു കുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ അമ്മയല്ല എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? മിണ്ടാതിരിക്കരുത് ശ്രീജിണ്ടോ. കോൺഗ്രസ് പറഞ്ഞിട്ടില്ലല്ലോ എവിടെയെങ്കിലും. ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത്? യൂണിഫോം സിവിൽ കോഡിന് നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, ഇനി ചോദിക്കട്ടെ, ഒരു സ്ത്രീ എന്താണ്? അപ്പൊ ലോ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചില്ലേ? ആ കൺസൾട്ടേഷൻ പേപ്പറിൽ ഡിസ്ക്രിമിനേറ്ററി ആയി ഇവിടെ നിലനിൽക്കുന്ന ലോയകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വിഭാഗത്തിലുള്ളതാണെന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഈ ലോ കമ്മീഷൻ അവിടെ പറയുന്നുണ്ടല്ലോ, ഏതൊക്കെ മേഖലകളെ അഡ്രസ് ചെയ്യുമെന്ന്. അതിൽ പറയുന്നത് ഗാർഡിയൻഷിപ്പ് ഇല്ലേ? അതിൽ പറയുന്നത് സക്സഷൻ ഇല്ലേ? വിവാഹമില്ലേ? ഡിവോഴ്സ് ഇല്ലേ? ഈ പറയുന്ന കാര്യങ്ങൾ, മെയിന്റനൻസ് ഇല്ലേ? ഈ പറയുന്ന കാര്യങ്ങളല്ലേ അതിൽ പറഞ്ഞിട്ടുള്ളൂ? അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, ഉത്തരാഖണ്ഡിൽ വന്നിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ കോടതികൾ പറഞ്ഞിരിക്കുന്ന എന്താണ്, അംബേദ്കർ പറഞ്ഞ എന്താണെന്നറിയുമോ? ഈ നാട്ടിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഉൾപ്പെടെയുള്ള സിവിൽ നിയമങ്ങൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകീകരിക്കപ്പെടാത്ത രണ്ടേ രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ, ഒന്ന് മാരേജ്, രണ്ട് സക്സഷൻ, വിവാഹം, പിന്തുടർച്ചാവകാശം. അംബേദ്കർ പറഞ്ഞതാണ്. അതിനുശേഷം കോടതികൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു, മതപരമായിട്ട് ആർട്ടിക്കിൾ 25, 26 നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നതല്ല ഒരു സെക്യുലർ നേച്ചറുള്ള ഒരു കാര്യം വിവാഹം, പിന്തുടർച്ചാവകാശം. പറഞ്ഞിരിക്കുന്ന ഈ നാട്ടിലെ സുപ്രീം കോടതിയാണ്.
മാരിയേജ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നടത്തിക്കഴിഞ്ഞാലും മാരിയേജ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൽ സ്റ്റേറ്റിന് ഒപ്പീനിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ആരാണ് സർ? ഈ നാട്ടിലെ കോടതിയാണ്. ഈ കോടതി പറഞ്ഞിരിക്കുന്നതെല്ലാം ഇതിനെ അഡ്രസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. എന്നിട്ടും ഞങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് അറിയില്ല എങ്കിൽ താങ്കൾ എന്തിന്റെ പേരിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്?